എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ? കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നല്ലേ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചെയ്തത് വിഷ്ണുവിന്റെ ഒപ്പമുള്ള ഒരു ക്യു എൻ എ ആയിരുന്നു. അത് കഴിഞ്ഞ മാസമായിരുന്നു. ഈ ഒരു മാസം നമുക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കഥ പറയുന്നതോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്യു എൻ എ ആയിട്ടോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ഹോളോ എന്തെങ്കിലും ആയിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ഇരുന്ന് സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. ഇങ്ങനെ അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഞാനും നിങ്ങളും മാത്രമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോ ആണത്. അപ്പൊ ഈ ഒരു മാസം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അധികം നമ്മളിങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അധികം ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. ടെമോ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ടീമോ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ആപ്ലിക്കേഷനിൽ ഞാൻ ഷോപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തും കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ. നല്ല റെസ്പോൺസ് വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അതിൻ്റെ എന്താ പറയുക, വ്യൂ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ കോമൻസ് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജസ് വെച്ചിട്ടാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള നല്ല റെസ്പോൺസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. വേറെ കാരണങ്ങളൊന്നുമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈസിനാണ് നമുക്ക് ആ ഒരു സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അതും കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഷെയർ ചെയ്തു കൊണ്ടുള്ള ഒരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾ നല്ല എൻഗേജിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നിയോണ്ടായിരിക്കണം അത് അത്യാവശ്യം റെസ്പോൺസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനത്തെ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം. എന്തായാലും ഷോപ്പിംഗ് ഹാൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഷോപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, ഷോപ്പിംഗ് ഹാൾ ചെയ്യാനും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ടിമോന്ന് കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെയാണ് ഇത്തവണ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെല്ലാം ഓരോന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ തവണ വാങ്ങിച്ച കുറേ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാഷിംഗ് മെഷീൻ്റെ റിവ്യൂ ആയിരുന്നു. ഒരു കുട്ടി വാഷിംഗ് മെഷീൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30-35 യൂറോയിൽ വരുന്ന ഒരു വാഷിംഗ് മെഷീൻ. അപ്പോൾ പേഴ്സണലി ഇപ്പം ഏകദേശം ഒരു 2 മാസം ഉപയോഗിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത്. അത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം കിച്ചണിലെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് കിച്ചണിൽ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യാം. അതിൽ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നീറ്റായിട്ട് എടുത്ത് സ്റ്റോർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെയും ഉപയോഗിക്കുന്ന വിഷ്ണുവിൻ്റെയും, എന്നൊക്കെ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെയും ഒരു റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പ്രൈസിന് ആ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇത്രയും കാലമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം ഒപ്പീനിയൻ. ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള റിവ്യൂ അതാണ്. അപ്പം എന്തായാലും ഇനി സമയം കളയണ്ട. ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ നിലത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് ഓരോന്നായി എടുത്ത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യേറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇതാണ് ഇത്തവണ ഞാൻ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും കേട്ടോ. ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റി എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാനിട്ട് ഞാൻ കുറച്ചൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. എന്നാലും അധികം കാര്യങ്ങളും വീഡിയോൻ്റെ ഒപ്പം പൊട്ടിക്കാമെന്ന് വിചാരിച്ച് എല്ലാം ഒന്നും പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം എനിക്ക് കൈ കിട്ടിയത് ഈ ഒരു ട്രേ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് കവറിലൊക്കെ നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഇതിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഇത്. ഇത് നമുക്ക് മുട്ട ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. ഇതിൻ്റെ പ്രൈസും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് കയറി നോക്കും, പർച്ചേസ് ചെയ്യും ചെയ്യാം. എനിക്ക് ടെമുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി പ്രൈസ്ഡാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. ഇതൊക്കെ പറയുകയാണെങ്കിൽ നല്ല കിടിലൻ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ട് എന്താ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേ ഇങ്ങോട്ട് വലിക്കുമ്പോഴേ അതിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ചൊരു ഹോൾഡ് ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ട്രേ നമ്മുടെ കയ്യിൽ വരാനുള്ളൊരു ചാൻസ് നല്ലോണമുണ്ട്. ഇത്തവണ വാങ്ങിയപ്പോൾ ഉണ്ടല്ലോ മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു സെലക്ഷൻ ആയിരുന്നില്ല. കുറച്ചൊക്കെ വിഷ്ണുവും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മേഖലയിൽ വരാത്ത കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ കാണും. അടുത്തത് ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു സ്റ്റിച്ചിങ് മെഷീൻ അല്ലെങ്കിൽ സ്വീയിങ് മെഷീൻ കണ്ടോ, ഒരു കുട്ടി സ്വീയിങ് മെഷീൻ. ഇത് ഞാൻ ഗീതുൻ്റെയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗീതുൻ്റെയിലും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടിയതൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ കൊണ്ടോ കൊടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയ കടയിൽ പോയിട്ട് ഈ തുന്നി വിട്ടതൊന്ന് സ്റ്റിച്ച് ചെയ്തിരുന്നു ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെയധികം ഉപയോഗപ്രദമാകാൻ പോകുന്ന ഒരു ഐറ്റം ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ഞാൻ, മറ്റേ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ചാർജബിൾ ആണ് വരുന്നത്. ആൻഡ് ഫിക്സ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവരോട് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ താഴെറക്കി വെക്കാല്ലേ, അല്ലെങ്കിൽ സൈഡിലാരോ ഇരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഓ പൊളി,
ഇതാണ് നമ്മുടെ ഒരു ചെറിയ സ്വീയിങ് മെഷീൻ വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ നൂലാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉപയോഗം എനിക്കൊന്ന് പഠിച്ചു വന്നതിന് ശേഷം നോക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ അവർ തന്നിട്ടുണ്ട്. ഒപ്പം ദേ അവരൊരു ക്ലോത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഉള്ളിലോട്ട് നമുക്ക് ആഴ്ന്നിറങ്ങാം എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. ആൻഡ് ഇത് ചാർജബിൾ ആണ്, അതിന് വേണ്ടിയിട്ടുള്ള കേബിളും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യം കയ്യിലുള്ളതേ അടിപൊളിയായിരിക്കും. ചെറുതായിട്ട് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് വിഷ്ണുവിൻ്റെ ഒരു സ്വെറ്റർ അതേപോലെ എൻ്റെ ഒരു ഡ്രസ്സ് ഒക്കെ എനിക്ക് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല. ഞാൻ ശ്രമിച്ചു പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത്ര സക്സസ്ഫുൾ ആയിട്ട് അത്ര നീറ്റായിട്ട് വരാറില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം അടിപൊളിയായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. മൂന്നാമത്തത് ദേ ഈ ഒരു ലിൻറ് റിമൂവറാണ്. ഈ ഒരു വിൻ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമായിരുന്നു ഒരുപാട് ക്ലോത്ത്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്വെറ്റേഴ്സിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയില്ലേ തൊപ്പ പൊന്താണ്, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ടായിരുന്നു. അപ്പം അതിലൊരു ലിൻ റിമൂവർ ഞാൻ ഇവിടെ നിന്ന് മീഡിയം മാർട്ടിൽ നിന്ന് ഫിലിപ്സിൻ്റെ ഒരു ബ്രാൻഡിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ടെമൂല് കയറി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിടിലം പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. എന്നാൽ പിന്നെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കാം, അടിപൊളിയാണെങ്കിൽ നല്ല ഡീലാണല്ലോ എന്നുള്ള മനോഭാവത്തിൽ വാങ്ങിയ പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു ലിൻ റിമൂവർ കേട്ടോ. ഇതിൻ്റെയൊക്കെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ട് പറയാം. തൽക്കാലം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും ഞാൻ ചാർജബിൾ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുട്ടി ബ്രഷൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിൻ റിമൂവർ വരുന്നത്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്, വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം പറയാം കേട്ടോ എത്രണ്ട് നമ്മുടെ ലിൻ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പവർ ബട്ടൺ വരുന്ന ബാക്കിലാണ്, അപ്പൊ ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്ന ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ചു. അടുത്തത് ദേ ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഡ്രയറല്ലേ, ഡ്രയറില് ഡേർട്ട് റിമൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രഷാണെന്നാണ് എനിക്കത് ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലായേ. എത്രണ്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം പറയാം. എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ഇത് ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ വീഡിയോയും ഡിസ്ക്രിപ്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ബ്രഷ് കണ്ടപ്പോൾ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. കണ്ടോ, ഈ ഒരു എൻഡ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമുക്കതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് കണ്ടോ, ഈ ഒരു എൻഡ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗുഡ് ആയിരിക്കുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു ഇമ്പ്രഷൻ. ഞാൻ പറയാതിരിക്കാൻ വയ്യ, ബ്രഷ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കിടിലൻ ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് ആദ്യം ഈ ഒരു സൈറ്റിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസ്, അഫോർഡബിൾ പ്രൈസ് എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര ചീപ്പ് പ്രൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കുമോ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും കാലത്ത് എൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നിന്ന് ചില പ്രൊഡക്റ്റ് നമ്മളൊന്ന് ഡിസ്ക്രിപ്ഷൻസൊക്കെ ഒന്ന് സോറി ചില പ്രൊഡക്റ്റ് നമ്മൾ ഒന്ന് ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചു നോക്കി വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോകാറുണ്ട്. അല്ലാതെ മെജോറിറ്റി ഓഫ് പ്രൊഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അടുത്തത് എനിക്ക് ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് വാങ്ങിച്ചു നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്ന് രണ്ട് സൈറ്റിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ പ്രൈസ് കാരണം എനിക്കൊന്ന് വാങ്ങി നോക്കണം എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോഴുണ്ടല്ലോ, മുന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ മുടി ഒരു മേക്കപ്പിന്റെ ഭാഗമായിരുന്നല്ലോ, നമ്മൾ ഫേസ് മാത്രമായിരുന്നു കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യുക എൻ്റെ ഒരു ഓർമ്മയിൽ കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഷൻസ് ഒക്കെ നമ്മൾ വളരെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മേക്കപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സ്റ്റെൻഷൻസും കാര്യങ്ങളുമാണ് ടെമൂന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് വരുന്നത് ഇതേ ഈ ഒരു ഹെയർ ആണ്. ഞാൻ ബ്ലാക്ക് തന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ, എൻ്റെ ഹെയറിനായിട്ട് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വെച്ചാത്തവരെയും മാച്ച് ചെയ്യുന്നുണ്ടായിരിക്കില്ല, കാരണം ഈ ഒരു ഹെയർ പോലെ തന്നെ സ്റ്റൈൽ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലൊരു ലെങ്ത് കിട്ടും കേട്ടോ. നമുക്കിത് വെച്ചതിന് ശേഷം നമുക്കൊരു സൈഡിലോട്ട് പിന്നീട് അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. കണ്ടോ, ഇതൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുള്ള റിയൽ വീഡിയോ ഞാൻ കാണിക്കുക. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു പ്രാവശ്യം വെച്ച് നോക്കി സ്റ്റൈൽ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഒരു ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമായിരുന്നു.
അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇതൊന്ന് കെട്ടിക്കഴിഞ്ഞ് ഒന്ന് സ്റ്റൈൽ ചെയ്തെടുത്തപ്പോ ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത് പോണത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. കണ്ടോ അടിപൊളിയല്ലേ. രണ്ടാമത്തത്, ഓ ഇത് എക്സ്റ്റൻഷൻ അല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അധികം ഹെഡ് ബാൻഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചതായിരുന്നു. ഇതൊരു സാധാ ഹെഡ് ബാൻഡ് ആണ്, നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇട്ട് മുടി മുകളിലോട്ട് പോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോ യാ അടിപൊളിയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. അധികം നമ്മൾ ഇങ്ങനത്തെ എക്സ്റ്റൻഷൻസ് വാങ്ങിക്കുമ്പോൾ നന്നായിട്ടാണ് അവർ പാക്ക് ചെയ്ത് തരിക. കാരണം ഇതെല്ലാം കൂടെ ഇങ്ങനെ ജട പിടിക്കരുത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എക്സ്റ്റൻഷൻ. ഇത് ഞാൻ കുറച്ചൊരു കണ്ടോ, ഇതൊരു മറ്റേ പിച്ച് ബ്ലാക്ക് അല്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് പോണി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ വെച്ചാൽ പോണി കുറച്ച് ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലോ, അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് എത്ര ലെങ്ത് വേണമെന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ മുടിയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് വെച്ചോക്കാം. ഇനി അടുത്തത് നോക്കാം. എനിക്ക് തോന്നുന്നു അത്ര എക്സ്റ്റൻഷൻസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഓ അല്ല, എന്താണത്? ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയോ? ഞാൻ അറിയാതെ വാങ്ങിയതാ കേട്ടോ. എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടില് എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഡക്കാബെൽ എന്തോ വെച്ചോണ്ടിരിക്കുകയാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഭയങ്കര തട്ടും മുട്ടും ഡ്രില്ല് ചെയ്യുന്ന ശബ്ദമൊക്കെ നിങ്ങൾ കേട്ടേക്കാം. ഞാൻ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു അവരൊന്ന് നിർത്തിയിട്ട് ഞാനത് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട്, പക്ഷെ അവർ നിർത്തുന്നില്ല. അതുകൊണ്ട് മിക്കവാറും ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴാണ് നിർത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസായി തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു നിർവാഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ മിസ്റ്റേക്കായിട്ട് രണ്ട് തവണ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ സാരമില്ല, ഇതെനിക്ക് നല്ല ഉപയോഗമുള്ള സാധനമാണ്. ഞാൻ അധിക ദിവസം ജിമ്മിൽ പോകുമ്പോൾ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ് ഹെഡ് ബാൻഡ്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടെണ്ണമാണ്, ഞാൻ അറിയാതെ വാങ്ങിയതാണ്, മനഃപൂർവ്വമല്ല. പിന്നെ വേറൊരു ഐറ്റം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ പറ്റി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരുടെ കയ്യിലും ഒന്നെങ്കിലും ഉണ്ടായിരിക്കും ഈ ഒരു ഐറ്റം. കാരണം നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പർലി നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്തെടുത്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും. അറിയില്ല, ഇപ്പം എന്തായാലും നല്ല കോമഡി ആയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, പാർട്ടിക്ക് പോകുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ നല്ലൊരു ആഡ് ഓൺ ആയിരിക്കും നമ്മുടെ മേക്കപ്പിന്. പിന്നെ വരുന്നത് നോക്കട്ടെ കേട്ടോ എന്താന്ന്. കാരണം ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇവർക്ക് ഡെലിവറി ടൈം ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 days വരെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഡെലിവറി ചെയ്തിട്ട് ഞാനിത് മുഴുവൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താന്ന്. എനിക്ക് എത്ര അങ്ങോട്ട് അടിപൊളിയായിട്ട് തോന്നുന്നുള്ള കേട്ടോ, അതുകൊണ്ട് ഇത് ഞാൻ അത്ര പറയില്ല നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത്. ഓ ഇത് ഞാൻ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ വളരെ ചെറിയ വിലയുള്ളൂ കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 euro അതോ 1 euro തികച്ചില്ലേ, അങ്ങനെ എന്തോ ആണ് ഇതിനുള്ളൂ. ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് മുടി കെട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ബാൻഡ് ചെയ്തിട്ടാ നല്ലതായിരിക്കുമല്ലോ. ഞാൻ വീഡിയോ ഓഫ് ചെയ്തായിരുന്നു, ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത വീടാണ് അതുകൊണ്ട് ഇത്ര ശബ്ദം കേൾക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കില്ല. അവർക്ക് സമ്മറായി കഴിഞ്ഞാൽ ഒരുപാട് പണികൾ വീട്ടിൽ ചെയ്യാനുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ലല്ലോ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ മുകളിൽ വാങ്ങിച്ച് നോക്കിയതാണ്. നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ നമ്മുടെ സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ ലിഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എവിടെ വെക്കുമ്പോഴൊരു കൺഫ്യൂഷൻ എപ്പോഴും എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ലിഡ് വെക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പ്രൈസും ഓൾമോസ്റ്റ് വരുന്നത് 3 or 4 euros അടുത്താണ്. ആൻഡ് പ്ലാസ്റ്റിക് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത്, പക്ഷേ ഗുഡ് പ്ലാസ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. കാരണം നമ്മൾ കുറച്ച് ചൂടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വെക്കുക. എൻ്റെ സ്പൂൺസ് അധികം വുഡൻ സ്പൂൺസ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രമാണ്
നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുള്ളൂ. ഉപയോഗിച്ചതിന് ശേഷം വേറൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ എന്താണെന്നുള്ളത് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. അതോടുകൂടെ ഈ ഒരു കവർ നമ്മൾ കാലിയാക്കിയിരിക്കുകയാണ്. നമുക്കിനി അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോവാം. ഭയങ്കര തട്ടും മുട്ടുമാണ്. എനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള എന്തോ കൺസ്ട്രക്ഷനാണ് അവിടെ നടക്കുന്നത്. വിഷ്ണു പറയുന്നുണ്ടായി വലിയ ലോറിയൊക്കെ വന്നിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഹാ, ഞാൻ പറഞ്ഞേ ഇത്തവണ ഞാൻ മുഴുവൻ ഞാനല്ല ഓർഡർ ചെയ്തിട്ടുള്ളത്, കുറച്ച് വിഷ്ണുവിൻ്റെ കൈകടത്തലും കൂടെ ഉണ്ടാവില്ല. അപ്പം ഇതൊരു രണ്ട് ബ്രഷസാണ് കേട്ടോ. നമുക്കൊന്നെങ്കിൽ സ്ലാബ് അല്ലെങ്കിൽ സിങ്കൊക്കെ കഴുകാൻ പറ്റുന്ന അത്യാവശ്യം നല്ല, കുറച്ച് ഹാർഡാണ് വരുന്നത്, അപ്പോൾ അത്യാവശ്യം നല്ല ബ്രഷസാണ് രണ്ടെണ്ണം. നമുക്ക് സിങ്കൊക്കെ കഴുകാൻ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ലാബൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. സ്ക്രാച്ചസ് വരാൻ മാത്രം ഹാർഡല്ല, പക്ഷെ എന്നാലും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ അത് രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഈ രണ്ട് ബ്രഷസ്. ഞാൻ ദേ ഈ ഒരൈറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതെനിക്ക് കിച്ചണിൽ ഫ്രെയിം ചെയ്തിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് തലതിരിഞ്ഞാണോ കാണുന്നത്? ഷെഫ് വാസ് ക്യൂട്ട് വുഡ് ഈറ്റ് ഹിയർ അഗെയിൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇത് കണ്ടപ്പോൾ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ട് കിച്ചണിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഫ്രെയിം ചെയ്യാം. ഇങ്ങനത്തെ ഫ്രെയിമിങ്ങും ഫോട്ടോ പ്രിന്റിങ്ങും ഒക്കെയാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കുറേ ഫ്രെയിമുകൾ ഈ വീട്ടിൽ ഫോട്ടോസ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. ഫ്രെയിം കാണുമ്പോൾ ഇഷ്ടപ്പെടും, പക്ഷെ നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്തെടുക്കില്ല. അങ്ങനെ ഒരു കാറ്റഗറിയിൽ അത് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ, ഇതൊരു കാർ എയർ പമ്പാണ് കേട്ടോ. ഇത് കാറിൻ്റെ ഉപയോഗത്തിനല്ല, സൈക്കിളിൽ നമുക്ക് ടയറിൽ കാറ്റടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇപ്പം നമുക്ക് രണ്ട് ഇലക്ട്രിക് ബൈക്ക് ഉണ്ടല്ലോ ഇവിടെ, അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ മാനുവലായിട്ട് എയർ പമ്പ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് ഇവിടെയുള്ളൂ. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് കാർ എയർ പമ്പാണ്. നമുക്കിത് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തുറന്ന് നോക്കി നോക്കാം. ചാർജ് ചെയ്യാനുള്ള കേബിൾസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം പറയാം കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ആവശ്യം അനുസരിച്ച് ഓർഡർ ചെയ്ത് കൈ കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പം എല്ലാത്തിൻ്റെയും ക്വാളിറ്റി എത്ര ഉണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാനിവിടെ സൈഡിൽ ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിവ്യൂ അപ്പം തരാം. ഇപ്പോൾ പ്രൊഡക്റ്റ് കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഉപയോഗിച്ചതിന് ശേഷം അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നിങ്ങൾ കേട്ടത് എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്തു ഈ ഒരു എയർ പമ്പ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയ കേട്ടോ. ഇതിൽ അതേപോലെ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ടയറിലെ എയർ ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ എയർ പമ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുണ്ട്. അടുത്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ കുറേ തവണ റീൽസിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒപ്പം കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കോഡ്ലെസ് ഓട്ടോമാറ്റിക് കളറാണ് ഇത് നമ്മുടെ മുടിയുടെ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് നോക്കാം. ഓ, കിടലം പാക്കിംഗ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടെമൂന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുള്ള പല പ്രൊഡക്റ്റ്സിൻ്റെയും പാക്കിങ് ഞാനൊരു റേറ്റിന് വിചാരിച്ചതിനേക്കാളും കൂടുതൽ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുമാണ്. അതിൻ്റെ പാക്കിങ്ങും അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ അവരുടെ ചെറിയൊരു കോംബോ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള കേബിൾസും ക്ലീൻ ചെയ്യാനുള്ള ബ്രഷസും അതേപോലെ തന്നെ ഒരു മാനുവലും, പിന്നെ അതെ നമുക്ക് ഹെയർ ക്ലിപ്പ് ചെയ്യാവുന്ന ക്ലിപ്പും ഒക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഹെയർ കളർ. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ദേ ഹീറ്റ് അവർ കാണിക്കുന്നുണ്ട് എത്രയാണ് എന്നുള്ളത്. നമുക്കിവിടെ കൂട്ടാം. കൂട്ടിയതിന് ശേഷം, ഓ കൂട്ടിയതിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ ഹെയർ ഇതിലോട്ട്. ഓക്കെ, ശരിയായില്ല, ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മുടി ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ അകത്ത് അവർ കേൾ ചെയ്തെടുക്കും. അതിനുശേഷം കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാവ്, ഇത് കണ്ടോ,
നമ്മളിത് ഇവിടെ ഇത് വെച്ചു. അതിനുശേഷം ഈ ഒരു ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ മുടി ഇതേ അകത്തോട്ട് പോയി. ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളത് എനിക്ക് എവിടെയും വായിച്ചോക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ, കാരണം അത്രയും സിമ്പിളാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഇവിടെ നമുക്ക് ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ അതിൻ്റെ ഉള്ളിലോട്ട് കേൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഞാനൊരു പൊളി കുളിക്കും. കിഡ്ലൻ ഗേൾസ് കിട്ടുന്നുണ്ട്, നമുക്ക് ട്രിപ്പ് പോകുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗമാകുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് കളറുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിനേക്കാളും ഉപയോഗിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നു. മറ്റേ നമ്മൾ തന്നെ കേൾ ചെയ്ത് കുറേ നേരം പിടിക്കുകയൊക്കെ വേണ്ട, അറിയില്ല. എന്തായാലും ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. കൂടുതൽ നമുക്ക് പിന്നെ വല്ല ഉപയോഗിച്ച് നോക്കാം. അടുത്തത് എന്താന്ന് എനിക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ല. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെറുത് ചെറുത് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നുമല്ലോ, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതൊരു ടൂത്ത് പിക്ക് ഹോൾഡറാണ് കേട്ടോ. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ടൂത്ത് പിക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ചെറിയൊരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ മെക്കാനിസം കേട്ടോ. ഇവർ അടിയിൽ ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അവർ ടൂത്ത് പിക്ക് മുകളിലോട്ട് പൊക്കിയെടുക്കുന്നത്. കൊള്ളാം. ഇതൊരു സോളാർ എൽ ഇ ഡി വോൾ ലാമ്പാണ്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു കുറച്ചധികം കൈ കടത്തിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കാറ്റഗറിയിൽ വരാത്ത ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ആ ഒരു സോളാർ ലാമ്പ് വരുന്നത്. നമുക്ക് വോളിൽ ഡ്രിൽ ചെയ്ത് വെക്കാം, ഇവിടുത്തെ ഫെൻസിലോ എവിടെയെങ്കിലും. അപ്പോൾ ഇതാണ് അതിൻ്റെ സോളാർ ബോർഡ്. മുകളിലും താഴെയും ലൈറ്റ് ഉണ്ട്. എനിക്കിവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ലൈറ്റ് പോകുന്ന കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ. വീഡിയോസ് അല്ല, അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ. എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കാം. നമുക്ക് ബാക്കിലാണ് ഓണും ഓഫും ഒക്കെ വരുന്ന. രണ്ടെണ്ണമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പാക്കിൽ. ഇനി അധികം കാര്യങ്ങളില്ല കേട്ടോ. ഒരു സാധനം കൂടെ കാണിച്ചാൽ ഞാൻ നിർത്തുന്നതാണ്. ഓ, ഇത് നമ്മളെപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ലഗേജ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ബക്കറ്റ് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ബാഗ്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പെട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ മെഷർമെൻ്റ് എടുക്കാറ്. അതൊന്ന് ഒഴിവാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇലക്ട്രോണിക് ലഗേജ് സ്കെയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഹാങ് ചെയ്യാം. ഇവിടെ അതിൻ്റെ മെഷർമെൻ്റ് എത്രയെന്നുള്ളത് കാണിക്കും. അത്രയേ ഉള്ളൂ, ഒരു ചെറിയ മെക്കാനിസം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും തോന്നുന്നു. ഇത് പൊട്ടി പോകുമോ നമ്മൾ ഇത്രയും വെയിറ്റ് എടുക്കുമ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് ഇപ്പോൾ നോക്കി എല്ലാ പ്രൊഡക്ട്സും ഒഴികെ ഏതോ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് അത്ര സുഖമല്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ ഉള്ളു തോന്നുന്നു. ബാക്കിയെല്ലാം ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഭയങ്കര ഗുഡായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ്. ഇത് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ വർക്ക് റൂമിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഇഷ്ടം സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലൻ സാധനമാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ തെമൂന്ന് വാങ്ങിച്ചത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. അടുത്തത് എൻ്റെ വാൻറ്റി ഡെസ്കിൻ്റെ സൈഡിൽ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡസ്റ്റ്ബിന്നാണ്. ഞാൻ കുറച്ച് കാലമായി ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഡസ്റ്റ്ബിൻ നോക്കിക്കൊണ്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂസോ കാര്യങ്ങളോ വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ആപ്റ്റ് ബാത്റൂമിലേക്ക് ആയിരിക്കും. കാരണം ഞാൻ കണ്ട പിക്ചറിൽ അവരവിടെ ടോയ്ലറ്റ് ടിഷ്യൂസാണ് വെക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അടുത്ത ഒരു പ്രൊഡക്റ്റ്. പിന്നെ അതെ, ഈ കാണുന്ന ഒരു ചെറിയ പുഷ്പം കൂടെ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സത്യം പറയുകയാണെങ്കിൽ അത്ര ഒരു അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഐഡിയ ഇത് താഴെ എവിടെയെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വിഷ്ണു അത് റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ വർക്ക് റൂമിൽ ഇവിടെ സൈഡിൽ ചുമ്മാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ടെമൂന്ന് ഇത്തവണ ഷോപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് ഹാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഫർദർ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ അറിയിക്കാം. തൽക്കാലം ഞാൻ ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആൻഡ് അതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്.
അപ്പൊ എന്തായാലും ഹാപ്പി ഷോപ്പിംഗ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തന്നെ മലയാളി. ടാറ്റാ.